മലബാറിൽ നിന്ന് വീശുന്ന വടക്കൻ കാറ്റിന് ഒരു പ്രത്യേക മണമാണ്. അതെ, മത്തു പിടിപ്പിക്കുന്ന ഫുട്ബോൾ ലഹരി അടങ്ങിയ ഒരു അത്തറിൻ്റെ മണം. സന്തോഷ് ട്രോഫി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് 1941 ഫുട്ബോൾ കളിക്ക് ഇന്ത്യയിൽ വേരോട്ടം ഉറപ്പിക്കാൻ കൊൽക്കത്ത കേന്ദ്രമായി ആരംഭിച്ച ഫുട്ബോൾ ഉത്സവം. 50s and 60s ലോക ഫുട്ബോളിലെ നിർണായക ശക്തിയായിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ അവരുടെ കളിമികവ് മിനക്കിയെടുത്തിരുന്നത് സന്തോഷ് ട്രോഫി, ഡുറൻ കപ്പ് തുടങ്ങിയ ടൂർണമെൻറ്റുകളിലൂടെയാണ്. 80 വർഷങ്ങൾക്കിപ്പുറവും സന്തോഷ് ട്രോഫി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കിട്ടിയ ആവേശമായതുകൊണ്ടാണ്. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരോട് ഇന്നും ചോദിച്ചാൽ ചില സന്തോഷ് ട്രോഫി ഓർമ്മകൾ അവർക്ക് ഓർത്തെടുക്കാൻ കഴിയും. വിക്ടർ മഞ്ഞിലയും സി വി പാപ്പച്ചനും യു ഷറഫലിയും വി പി സത്യനും ഐ എം വിജയനുമെല്ലാം മൈതാനങ്ങളിൽ നിന്ന് പന്ത് തട്ടിക്കയറിയത് മലയാളിയുടെ മനസ്സിലേക്ക് തന്നെയായിരുന്നു. ഈ വർഷവും ക്യാപ്റ്റൻ ജിജു ജോസഫ്, ഷിജിൽ, ജസിൻ എന്നിവർ കേരള ടീമിനെ ഫൈനലിലെത്തിക്കാൻ ഗംഭീര പ്രകടനം പുറത്തെടുത്ത ചിലർ മാത്രം. അതിൽ കർണാടകയ്ക്കെതിരെ സെമി ഫൈനലിലെ ജസിൻ ടി കെയുടെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഹാട്രിക് ഉൾപ്പെടെ 5 ഗോളുകളാണ് ഈ യുവതാരം അടിച്ചു കൂട്ടിയത്. കളിക്കാർക്കൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് കോച്ച് ബിനോ ജോർജിൻ്റേത്. മികച്ച ഒരു ടീമിനെ വാർത്തെടുക്കാനായതിനൊപ്പം കളിക്കിടയിലെ നിർണായക തീരുമാനങ്ങൾ കൊണ്ടും കോച്ച് ബിനോ ജോർജ് വ്യത്യസ്തനായി. ടൂർണമെൻറ്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ടീം ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നത്. കേരള ഫുട്ബോളിൻ്റെ ഭാവി സുരക്ഷിതമായ കൈകളിലാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. 7-3 കർണാടകയെ തൂത്തറിഞ്ഞ കേരള ടീമിൻ്റെ ഫൈനലിലെ എതിരാളികൾ വെസ്റ്റ് ബംഗാളാണ്. മണിപ്പൂരിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് വെസ്റ്റ് ബംഗാൾ ഫൈനൽ യോഗ്യത നേടിയിരിക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ജയം 2-0 എന്ന സ്കോർ ലൈനോടെ കേരളത്തിനൊപ്പമായിരുന്നു. 14 തവണ സന്തോഷ് ട്രോഫി ഫൈനൽ കളിച്ച കേരള ടീം 7ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഫൈനലിന് മെയ് 2 തിങ്കളാഴ്ച മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ ഇറങ്ങുക. കാലം മാറിയപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ശക്തി കാര്യമായി ക്ഷയിച്ചെങ്കിലും മലയാളിയുടെ ഫുട്ബോൾ ആവേശത്തിൻ്റെ ചൂടിന് ഒരു കുറവും വന്നിട്ടില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിച്ചപ്പോൾ കേരളത്തിൻ്റെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ലഭിക്കുന്ന ഫാൻ സപ്പോർട്ട് ഇന്ത്യയും കടന്ന് ലോകം മുഴുവനും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നു. മലപ്പുറത്ത് നടക്കുന്ന ഈ വർഷത്തെ സന്തോഷ് ട്രോഫിയിൽ കേരള ടീം ഫൈനലിലെത്തി നിൽക്കുമ്പോൾ ടീമിന് ലഭിക്കുന്ന ഗ്രൗണ്ട് സപ്പോർട്ട് അവരെ എത്രത്തോളം സഹായിക്കുന്നുണ്ടോ എന്നത് വ്യക്തമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഫാൻസായ മഞ്ഞപ്പടയും അവരുടെ സാന്നിധ്യം ഗ്യാലറികളിൽ അറിയിച്ചു കഴിഞ്ഞു. വെസ്റ്റ് ബംഗാളിനെ ഫൈനലിൽ നേരിടുമ്പോൾ നിറഞ്ഞൊഴുകുന്ന ഗ്യാലറികൾ നൽകുന്ന ആവേശ തിരമാലകൾ തന്നെയായിരിക്കും കേരള ടീമിൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം. സിരകളിൽ ഫുട്ബോൾ ആവേശം നിറഞ്ഞൊഴുകുന്ന മലബാറിലെ ഫുട്ബോൾ പ്രേമികൾക്ക് പുണ്യ റമദാൻ നോമ്പ് അതിൻ്റെ അവസാന ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ 7ാം സന്തോഷ് ട്രോഫി കിരീടം നേടി പെരുന്നാൾ ആശംസകൾ അർപ്പിക്കാൻ കോച്ച് ബിനോ ജോർജിനും സംഘത്തിനും സാധിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം.